ഇതിന് മുമ്പത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പ്രൈമറി ഹെഡേക്ക് എന്താണ്, സെക്കൻഡറി ഹെഡേക്ക് എന്താണ്. ഇതിൽ പ്രൈമറി ഹെഡേക്ക് മൈഗ്രെയിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. ആ വീഡിയോ കാണാൻ മറക്കരുത്. ഇനി നമുക്ക് മറ്റ് പ്രൈമറി ഹെഡേക്കുകളെ പറ്റി സംസാരിക്കാം. അതിൽ പ്രധാനമായിട്ടുള്ളത് ട്രൈജെമിനൽ ഓട്ടോണോമിക് എഫാൽജിയ എന്ന് പറയുന്ന ഒരുവിധം ഹെഡേക്കുകളുണ്ട്. പിന്നീടുള്ളത് ടെൻഷൻ ഹെഡേക്കാണ്. ടെൻഷൻ ഹെഡേക്കിനെ പറ്റി മറ്റൊരു സവസരത്തിൽ നമുക്ക് വൃത്തിയായിട്ടും ഡീറ്റെയിൽ ആയിട്ടും സംസാരിക്കാം. ട്രൈജെമിനൽ ഓട്ടോണോമിക് എഫാൽജിയ, പേര് കേട്ട് ഞെട്ടണ്ട, ഈ തലവേദന സാധാരണ അത്ര കോമൺ ആയിട്ട് മൈഗ്രെയിൻ പോലെ കാണുന്ന ഒന്നല്ല. ഇതിൽ നമ്മൾ സാധാരണ കോമണായി കാണുന്നത് ക്ലസ്റ്റർ ഹെഡേക്ക് എന്നൊരു വിഭാഗം ഹെഡേക്കാണ്. മൈഗ്രെയിനിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങൾ ഈ തലവേദനയ്ക്കുണ്ട്. അതിൻ്റെ ബേസിക്കലി ഉണ്ടാകുന്ന കാരണം തന്നെ മൈഗ്രെയിനിൽ നിന്ന് വ്യത്യാസമാണ്. എന്താണ് ഈ വേദനയുടെ ലക്ഷണങ്ങൾ? ഈ വേദന സാധാരണ എപ്പോഴും ഒരു സൈഡിലായിരിക്കും വരുന്നത്. അതായത് ഇടത്തെ സൈഡിലോ വലത്തെ സൈഡിലോ ആണ് സ്ഥിരമായി ഒരാൾക്ക് കാണുക. ഈ തലവേദന ഒരു കണ്ണിൻ്റെ മുകളിലെ വേദനയായി തുടങ്ങുകയും ആ കണ്ണിൽ ചുവപ്പ് വരികയും ആ കണ്ണിൽ നിന്ന് കണ്ണീര് വരികയും ആ കണ്ണിൻ്റെ പോളകൾ തടിക്കുകയും ആ മൂക്ക് സൈഡിലെ മൂക്ക് അടയുകയും ആ മൂക്കിൻ്റെ ഉള്ളിൽ വേദന അനുഭവപ്പെടുകയും ചെയ്യുന്ന ഒരു വേദനയാണ്. ഒരു സ്റ്റാബിംഗ് ടൈപ്പ് ഓഫ് പെയിൻ ആണ് സാധാരണ നമ്മളിതിൽ കാണുന്നത്. ഇതിൻ്റെ ഡ്യൂറേഷൻ, എത്ര ദൈർഘ്യത്തിൽ ഈ വേദന നിൽക്കുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ ഇതിന് വിവിധ പേരുകൾ കൊടുക്കുന്നത്. സാധാരണ ഈ തലവേദന 15 മുതൽ 180 മിനിറ്റ് വരെ നീണ്ടു നിൽക്കുകയും ഒന്നരവട്ട ദിവസങ്ങളിൽ 1 മുതൽ 1 ദിവസത്തിൽ 8 കൂടുതൽ തവണ വരുന്ന വളരെ സിവിയർ ഹെഡേക്കാണ്. ഈ തലവേദന വരുമ്പോൾ രോഗികൾ വളരെയധികം റെസ്റ്റ്ലെസ് ആയിരിക്കും. മൈഗ്രെയിൻ ഉള്ള രോഗികൾ എങ്ങനെയായിരിക്കുമെന്ന് നമ്മൾ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞു. അവർ സാധാരണ ഒരു മുറിയിൽ കയറി സൗണ്ടും ലൈറ്റും ഒന്നുമില്ലാതെ കിടക്കാൻ ആഗ്രഹിക്കും. എന്നാൽ ക്ലസ്റ്റർ ഹെഡേക്ക് വരുന്ന രോഗികൾ വളരെയധികം റെസ്റ്റ്ലെസ് ആവുകയും അവർ മുറിയിൽ നിർത്താതെ നടന്നുകൊണ്ടിരിക്കുകയും ഇറിറ്റബിളായിരിക്കുകയും ചെയ്യും. അത് ഈ വേദനയുടെ കാഠിന്യത്തെയാണ് ഒരു രീതിയിൽ സൂചിപ്പിക്കുക. ഈ ക്ലസ്റ്റർ ഹെഡേക്ക് വരുന്നത് നമ്മളുടെ മുഖത്തേക്ക് വരുന്ന രക്തക്കുഴലുകൾക്ക് ഡയലറ്റേഷൻ സംഭവിക്കുകയും അതിൽ കൂടെ രക്തയോട്ടം അമിതമായി കൂടുകയും ചെയ്യുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇതിനെ ട്രൈജെമിനോ ഓട്ടോണോമിക് എഫാൽജിയാസ് എന്ന് പറയുന്നത്. ഈ ക്ലസ്റ്റർ ഹെഡേക്ക് നമുക്ക് അതിൻ്റെ രോഗലക്ഷണങ്ങൾ കൊണ്ട് രോഗനിർണയം നടത്തുവാൻ സാധിക്കുന്ന ഒന്നാണ്. ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത അറ്റാക്കിനുമിടയിൽ രോഗിക്ക് യാതൊരുവിധ ലക്ഷണങ്ങളോ അല്ലെങ്കിൽ പരിശോധനാ ഫലങ്ങളോ കാണില്ല. ഈ ക്ലസ്റ്റർ ഹെഡേക്ക് ഉള്ള ആൾക്കാർക്ക് നമ്മൾ MRI സ്കാൻ ചെയ്ത് നോക്കും. കാരണം ചില ക്ലസ്റ്റർ ഹെഡേക്കുകൾ മറ്റു കാരണങ്ങൾ കൊണ്ട് വരാം. ഇപ്പോൾ നമ്മളുടെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ ഒരു ട്യൂമർ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലസ്റ്റർ ഹെഡേക്ക് വരാം. ഹൈപ്പോതലാമസ് എന്ന പേരുള്ള ബ്രെയിനിൻ്റെ ഒരു ഭാഗത്ത് ട്യൂമറോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഇൻഫെക്ഷനോ വരികയാണെങ്കിൽ നമുക്ക് ഈ ക്ലസ്റ്റർ ഹെഡേക്ക് പോലെയുള്ള തലവേദന വരാം. അപ്പോൾ ക്ലസ്റ്റർ ഹെഡേക്ക് ഉള്ളവർക്ക് ഒരു സ്കാൻ ചെയ്ത് നോക്കുക എന്നുള്ളത് ബേസിക് ഒരു സംഭവമാണ്. ക്ലസ്റ്റർ ഹെഡേക്ക് ഉള്ളവർക്ക് ഡോക്ടർ സാധാരണമായി ഒരു സ്കാൻ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ക്ലസ്റ്റർ ഹെഡേക്കിനുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ വർഷവും ഒരു പ്രത്യേക സമയത്തോ ഒരു പ്രത്യേക സീസണിലോ ആയിരിക്കും ഒരു പ്രത്യേക രോഗിക്ക് തലവേദന വരിക. അത് ഏകദേശം ഒരു 15 മുതൽ 30 ദിവസം വരെ നീണ്ടു നിൽക്കുകയും അതിനുശേഷം അങ്ങ് മാറുകയും ചെയ്യും. അടുത്ത വർഷം ഏകദേശം ഈ മാസം അല്ലെങ്കിൽ ഈ സമയം ആകുമ്പോഴത്തേക്ക് വീണ്ടും അവർക്ക് ഈ തലവേദന വരും. അതാണ് ഈ ക്ലസ്റ്റർ ഹെഡേക്കിൻ്റെ ഒരു വളരെ വലിയ പ്രത്യേകത. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മളിതിനെ ചികിത്സിക്കുക എന്ന് നോക്കാം. മൈഗ്രെയിൻ തലവേദനയിൽ മുമ്പ് സംസാരിച്ചതുപോലെ ജീവിതശൈലികൾക്ക് ഇതിൽ വലിയൊരു പങ്ക് വഹിക്കാനില്ല. അക്യൂട്ടായിട്ടൊരു അറ്റാക്ക് വരികയാണെങ്കിൽ നമ്മൾ ഓക്സിജൻ ഇൻഹെയിൽ ചെയ്യുക എന്നുള്ളതാണ് ഇതിനെ അബോർട്ട് ചെയ്യാൻ ഏറ്റവും നല്ല മാർഗം. ഇത് കൂടാതെ ചില പെയിൻ മെഡിക്കേഷൻ, സിൻഡോമെത്താസിൻ മുതലായ ചില വേദന സംഹാരികൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ട്രിപ്റ്റാൻസ്, റിസാട്രിപ്റ്റാൻ മുതലായ മരുന്നുകളും സുമാട്രിപ്റ്റാൻ മുതലായ മരുന്നുകളും ഇതിനെ നമ്മൾ അബോർട്ട് ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്. അപൂർവമായി തീരെ തലവേദന സഹിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് നമ്മൾ ലിക്നോകെയിൻ എന്ന് പറയുന്ന ഒരു ലിക്വിഡ് മൂക്കിൽ ഒഴിച്ചു കൊടുക്കാനും അതിൻ്റെ സ്പ്രേ ഉപയോഗിക്കാനും നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ഈ ഒരു തലവേദന എപ്പിസോഡ് നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ അവ സാധാരണ നമ്മൾ ചെയ്യുന്നത് ഒരു സ്റ്റിറോയിഡ് മരുന്ന് ഇതിൻ്റെ അറ്റാക്ക് മാറുന്നതിനായി നമ്മൾ ഉപയോഗിക്കും. അത് ഏകദേശം ഒരു 30 മുതൽ 45 ദിവസം വരെ ഉപയോഗിക്കുമ്പോഴേക്ക് ഈ തലവേദന ഒന്ന് സെറ്റിലാവുകയും അതിനുശേഷം ഈ തലവേദന വരാതിരിക്കുവാനുള്ള വെറാപ്പമിൽ, ടോപ്പിറമേറ്റ് മുതലായ ലിത്തിയം മുതലായ മരുന്നുകൾ നമ്മൾ ലോങ് ടേം കഴിക്കുകയും ചെയ്യും. ഇനി നിങ്ങൾക്ക് ഈ പറയുന്ന മരുന്നുകളോ അല്ലെങ്കിൽ ഓക്സിജനോ എടുത്തിട്ട് മാറാത്ത തലവേദനയാണെങ്കിൽ ഈ തലവേദന ഉത്ഭവിക്കുന്ന ഒരു സ്ഥാനമുണ്ട്, അതിനെ സ്പീനോപാലറ്റൈൻ ഗാംഗ്ലിയോൺ എന്നാണ് പറയുക. ഇത് തലച്ചോറിൻ്റെ പുറത്ത് നമ്മുടെ തലയോട്ടിയുടെ ഉള്ളിലിരിക്കുന്ന ഒരു അവയവമാണ്. സ്പീനോപാലറ്റൈൻ ഞരമ്പിനെ ബ്ലോക്ക് ചെയ്യുന്ന ഇഞ്ചക്ഷൻസും നമുക്ക് ഈ തലവേദന നിർത്തുവാൻ വേണ്ടി ഇന്ന് അവൈലബിൾ ആണ്.